ഗുഡ് ആഫ്റ്റർനൂൺ. അക്യുപഞ്ചർ ചികിത്സയിലൂടെ അസുഖങ്ങൾ സുഖപ്പെട്ടവരുടെ ധാരാളം അനുഭവങ്ങൾ നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ഒരു മരുന്നുമില്ലാതെ എങ്ങനെയാണ് രോഗം സുഖപ്പെടുക എന്നുള്ളൊരു ചോദ്യം ആസ്ഥാനത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം കേരളത്തിൽ മരുന്നില്ലാത്ത ചികിത്സാ രീതിയായിട്ടുള്ള അക്യുപങ്ക്ചർ അത്രയും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി പല രോഗങ്ങളാലും പ്രയാസപ്പെട്ടിരുന്ന ആളുകൾ വ്യത്യസ്ത മരുന്ന് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും അവരുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാത്ത, മാത്രമല്ല ആ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ കൊണ്ട് മറ്റു പലതരത്തിലുള്ള അസുഖങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇന്ന് യാതൊരു തരത്തിലുള്ള കഠിനമായ പഥ്യങ്ങളില്ലാതെ സന്തോഷകരമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന, ചികിത്സിക്കാൻ കഴിയുന്ന, വളരെ ചെലവ് കുറഞ്ഞിട്ടുള്ള അക്യുപഞ്ചർ ചികിത്സയിലൂടെ അവരുടെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവരുടെ അവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി, വ്യാപകമായ ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട്. മോഡേൺ ടെക്നോളജി വികസിച്ച ഈ ഒരു സമയത്ത് പല തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇത്തരം സംവിധാനങ്ങൾക്കൊക്കെ 100% ഗ്യാരണ്ടി പറയുന്നില്ല. മാത്രമല്ല അത്തരം ചികിത്സകൾക്കൊക്കെ മറ്റ് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ, പാർശ്വഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ആളുകൾ അത്തരം ചികിത്സാ രീതികൾ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഫലം കിട്ടാതെ അക്യുപഞ്ചർ ചികിത്സ തേടി വന്ന 20 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഒരു ദമ്പതികളുടെ വീഡിയോയാണ് അവർ തന്നെ ആ അനുഭവം നിങ്ങളോട് പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് ചികിത്സക്ക് വന്നത് മക്കളില്ലാത്തതിനല്ല, മറിച്ച് അവർ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എപ്പിലെപ്സി, അപസ്മാരം, ആ ഒരു രോഗത്തിന് അവർ വർഷങ്ങളായിട്ട് മെഡിസിൻ നിർത്താതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകൾ നിർത്തി അക്യുപഞ്ചർ ചികിത്സ ആരംഭിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർക്ക് ആ രോഗത്തിന് ശമനം കണ്ടു തുടങ്ങിയപ്പോഴാണ് അവർ ഇതിനു കൂടി ചികിത്സ തേടുന്നത്. അക്യുപഞ്ചർ ചികിത്സ ഏതെങ്കിലും ഒരു രോഗത്തിനുള്ള ചികിത്സയല്ല, മറിച്ച് നമ്മൾ ചികിത്സിക്കുന്ന രോഗി ആ രോഗിയുടെ ശരീരത്തിനെയാണ് ചികിത്സിക്കുന്നത്. അവരിലുള്ള എനർജിയുടെ ഇംബാലൻസാണ് ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റേത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും, അതിനെയെല്ലാം ബാലൻസ് ചെയ്ത് ക്രമീകരിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് അക്യുപഞ്ചർ. അതുകൊണ്ട് തന്നെ ഓരോ രോഗത്തിനും ഓരോ ചികിത്സ എന്നുള്ളത് യഥാർത്ഥ അക്യുപങ്ക്ചറിൻ്റെ രീതിയല്ല. അവർ ചികിത്സ ആരംഭിച്ചു ഏകദേശം 7-8 മാസം തുടർച്ചയായിട്ട് യാതൊരു തരത്തിലുള്ള മുഷിപ്പും കാണിക്കാതെ. അക്യുപഞ്ചറിലെ ചികിത്സ എന്ന് പറയുമ്പോൾ, ഞാൻ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ അക്യുപങ്ക്ചറിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ചികിത്സിക്കേണ്ടത്. ഇന്ന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇതേ ദിവസമാണ് അടുത്ത ആഴ്ചയിൽ ചികിത്സിക്കേണ്ടത്. ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ചികിത്സ. എല്ലാ ആഴ്ചയിലും അവർക്ക് ഉദ്ദേശിച്ച ഫലം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് ചികിത്സക്ക് വന്ന് ക്ഷമയോടെ അവർ ചികിത്സ തുടർന്നു. അവർക്ക് മറ്റ് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു, അവയിലെല്ലാം മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. അങ്ങനെ ഏകദേശം 8 മാസമായപ്പോൾ, 8-7 മാസത്തെ ചികിത്സയായപ്പോൾ, ഒരിക്കലും അവർ നടക്കില്ലെന്ന് വിചാരിച്ച മറ്റ് ചികിത്സകൾക്കൊന്നും മാറ്റം വരുത്താൻ കഴിയാത്ത അവരുടെ ആ ഒരു ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം, അതവർക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞു. ഇന്നവർ 5 മാസം ഗർഭിണിയാണ്. ഇന്നും ചികിത്സക്ക് വന്നിട്ടുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള മറ്റു പ്രയാസങ്ങളുമില്ല. വളരെ സന്തോഷത്തോടെ അവർ പോകുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക് അവരുടെ ഭർത്താവിൻ്റെയും അവരുടെയും സംസാരം നിങ്ങൾക്ക് ശ്രവിക്കാം. ഓക്കെ. ഞാൻ ബഷീർ താങ്കൾ. എൻ്റെ വൈഫ് ഭയങ്കര
വലിയൊരു മുംതാസ്. അവൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി ഏകദേശം. ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം വൈഫിൻ്റെ ചെറിയ അസുഖം ഉണ്ടായി. ചെറിയ അസുഖം എന്ന് പറയുന്നത് അപസ്മാരം. ഒരു ഏകദേശം 10 വർഷങ്ങളായി ഇപ്പം ഞങ്ങൾ ചികിത്സയിലാണ് അപസ്മാരത്തിൻ്റെ. അത് കോട്ടകൽ അൽമാസ് മുതൽ ഒരുവിധ എല്ലാ ഹോസ്പിറ്റലുകളും അലോപ്പതി മുതൽ എല്ലാ സിസ്റ്റത്തിലും ട്രീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, യൂസഫ് നാദ എന്ന് പറഞ്ഞ നാദാപുരത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു, അവർ വൈഫിൻ്റെ അറിയാം അവർക്ക്. അപ്പോൾ അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ അസുഖത്തിന് വിവരങ്ങൾ ചോദിച്ചു, പറഞ്ഞു ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. 10 വർഷത്തോളം ഞങ്ങൾ ചികിത്സിക്കുകയും പക്ഷെ ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക തന്നെ അപസ്മാരത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. ശരിക്കും ഡോക്ടേഴ്സെല്ലാം ഏകദേശം കൈയൊഴിഞ്ഞ പോലെയാണ് ഓരോരുത്തരും പറയാറുള്ളത്. കാരണം അവരുടെ സിസ്റ്റത്തിലും ചികിത്സിച്ചിട്ട് ഒരു മാറ്റവും എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ റഫീഖ് സാറിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്, ഈ യൂസഫ്നാഥയിലൂടെ ആ നമ്പർ തരികയും റഫീഖ് സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ റഫീഖ് സാർ വരാൻ പറഞ്ഞു, നമ്മൾ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അപസ്മാരത്തിന് ചികിത്സ തുടങ്ങി. അപ്പോൾ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ചികിത്സിക്കണമെന്ന് പറഞ്ഞു, നീഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ഫസ്റ്റ് വന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു, ട്രീറ്റ് ചെയ്ത് തുടങ്ങി. പിറ്റത്തെ ആഴ്ച വന്നപ്പോൾ ചോദിച്ചു എത്ര വർഷം വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങി. 20 വർഷം വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ സന്താനങ്ങളില്ല. അപ്പം മുമ്പ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞത് ഗർഭാശയം മെച്ചുറായിട്ടില്ല എന്നാണ് പറഞ്ഞത് അന്ന് ഡോക്ടേഴ്സ്. അതിന് 10 വർഷം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ സെയിം ആയിരുന്നു, അതിൻ്റെ ഒരു മാറ്റവും വന്നിരുന്നില്ല. അതാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ റഫീഖ് സാർ പറഞ്ഞു അതൊരു കാര്യം ചെയ്യാതെ നമുക്ക് അവിടെ പെൻഡിങ്ങിൽ വെക്കാം, നമുക്കിപ്പോൾ തൽക്കാലം അപസ്മാരത്തിന് ചികിത്സിക്കാൻ പറഞ്ഞു. മറ്റുള്ളതെല്ലാം ഇതിൻ്റെ പിന്നാലെ റെഡിയായി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അത് വൈഫിന് ഏകദേശം 4 മാസം 5 മാസം 3 മാസം കൂടിയാണ് പീരീഡ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇയർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ 28-ാമത് ദിവസം പീരീഡായി കറക്റ്റ്. അതിനുശേഷം പിന്നെ പീരീഡായിട്ടില്ല. അപ്പോൾ റഫീഖ് സാർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ പെൻഡിങ്ങിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയാലും ഒരു സ്ത്രീക്ക് എന്തൊക്കെയാ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാവുക അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത്ര മൈൻഡ് ചെയ്തിരുന്നത് കാരണം ഇത് നമുക്ക് പരിചയമുള്ള വിഷയമാണല്ലോ, 4 മാസം 3 മാസമൊക്കെ പെൻഡിങ്ങിലാണല്ലോ പൊതുവെ. അപ്പോൾ അത്ര ഞാൻ കെയർ ചെയ്തിരുന്നില്ല. പക്ഷെ റഫീഖ് സാർ അത് പറഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചോദിച്ചിരുന്നോട്. അപ്പം ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും, അതെവിടെയും പോകില്ല എന്ന് പറഞ്ഞു റഫീഖ് സാറിന് പറഞ്ഞു. അപ്പോൾ റഫീഖ് സാറും പറയും ഓക്കെ അവിടെ ഉള്ളത് അവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ വീണ്ടും ഞങ്ങൾ 2 മാസം കഴിഞ്ഞു 3 മാസം കഴിഞ്ഞു വീണ്ടും റഫീഖ് സാറ് നിന്നോട് പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇനി സമയമായിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളിന്ന്. ശരി, ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയി. അത് ഒരു ലേഡി ഡോക്ടറെ കണ്ടു, MKHൽ പോയി ലേഡി ഡോക്ടറെ കണ്ടു. അവർ ഉടനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, സ്കാൻ ചെയ്തു. അപ്പം കറക്റ്റ് 5.5 മാസമായി പ്രഗ്നൻ്റ് ആയിട്ട്. അപ്പോഴാണ് നമ്മൾ അറിയണത് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു കുറേ കാര്യങ്ങൾ. പക്ഷെ നമ്മളത് പുറത്ത് പറഞ്ഞിരുന്നില്ല. കാര്യങ്ങൾ സാധാ രീതിയിൽ തന്നെ, എല്ലാ കാര്യങ്ങളും സാധാ രീതിയിൽ നടന്നിരുന്നു. ഒന്നും റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ്ങിലോ ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം വളരെ സാധാ രീതിയിൽ എങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും നടക്കുക അതേപോലെ തന്നെ നടന്നിരുന്നു. 5.5 മാസമായപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ 5.5 മാസമായി എന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച 4 മാസമായിട്ടുള്ളതാണ്, ശരിക്കും 5.5 മാസമായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ അക്യുപഞ്ചറിലൂടെ നമുക്ക് കിട്ടിയ ഓരോ ഗുണങ്ങൾ. ഇപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ, സ്കാൻ ചെയ്ത അവർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ഇപ്പം 5.5 മാസമായിട്ടുണ്ട്, ഇനി 9 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം സക്സസ് ആണ് കാര്യങ്ങളിപ്പോൾ. എത്ര വയസ്സായി? എനിക്ക് 46 വയസ്സായി, വൈഫിന് 37 വയസ്സായി. ഇപ്പോ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ എത്ര മാസമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഇവിടെ വരാൻ തുടങ്ങിയിട്ടിപ്പോ ഏകദേശം 8 മാസമായി.
കഴിഞ്ഞ ആഗസ്റ്റിന് ശേഷം വന്നത്. ഏകദേശം ആഗസ്റ്റിന് മുന്നേ വന്നിട്ടുണ്ട്, ജൂലൈയിൽ. അൽഹംദുലില്ലാഹ്, സന്തോഷത്തിലാണ് ഇപ്പോൾ. ഓക്കെ.